പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് ചുവടുകൾ പിഴയ്ക്കുന്നു എന്ന് തന്നെയാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത. കാരണം പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്ക് ഉദ്ദേശിച്ചത്ര വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 3 സീറ്റിൽ നിന്ന് അവർ 77 സീറ്റിലേക്ക് വിജയിച്ചു. അതിൽ ചില എം എൽ എമാരെ മമതാ ബാനർജി വീണ്ടും തൃണമൂലിലേക്ക് മടക്കി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പലരും പറഞ്ഞു ബി ജെ പി ബംഗാളിൽ തകരുന്നുവെന്ന്. പക്ഷെ ബി ജെ പി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാൾ തന്നെയാണ്. അതുകൊണ്ട് അന്ന് ന്യൂസ് ഇന്ത്യ മലയാളം പറഞ്ഞിരുന്നു ബി ജെ പി പതുങ്ങുന്നത് കുതിക്കാൻ തന്നെയായിരിക്കും. കാരണം അവരുടെ തന്ത്രങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന തന്ത്രങ്ങളായിരിക്കും, അതിൽ മമത കടപുഴുകയും ചെയ്യുമെന്ന് അന്ന് ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. അന്ന് അതിന് താഴെ ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടും ധാരാളം കമന്റുകൾ വന്നിരുന്നു. എന്നാൽ അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, മമതാ ബാനർജി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയുടെ എം എൽ എമാരെ, ഈ എം എൽ എമാർ എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ പ്രവർത്തകരായിരുന്നില്ല, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠ ജാടി ബി ജെ പിയിൽ എത്തുകയും ബി ജെ പിയുടെ ടിക്കറ്റിൽ ജയിക്കുകയും ചെയ്തവരാണ്. അവരാണ് വീണ്ടും മമതയോടൊപ്പം തന്നെ ചേർന്നത്. ഇത് വലിയ രീതിയിൽ അവർ ആഘോഷിക്കുകയും ചെയ്തെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് ആഘോഷിക്കാനുള്ള വക ആണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന എം പി, ആ എം പി ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കഴിഞ്ഞ കുറേ നാളുകളായി മമതാ ബാനർജിയുമായി അകന്ന് നിൽക്കുകയായിരുന്നു ഈ മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന എം പി. ഈ എം പിയെ പരസ്യമായി വേദിയിലിരുത്തി കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ശാസിക്കുന്ന വീഡിയോ വൈറലാകുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് അതിൻ്റെ ഒരു പോര രൂക്ഷതയിലേക്ക് എത്തിയതും അവർ പാർട്ടി വിട്ട ബി ജെ പിയിലേക്ക് ചേരുന്നു. ഒപ്പം തന്നെ രാജ്യസഭയിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി അർപ്പിത ഘോഷ് ബി ജെ പിയിൽ ചേരും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതായത് സംസ്ഥാന തലത്തിൽ, ബംഗാളിലെ സംസ്ഥാന തലത്തിൽ എം എൽ എമാരെ, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാരായിരുന്നു പിന്നീട് ബി ജെ പിയിലെത്തി എം എൽ എമാരെ, ആ എം എൽ എമാരെ മമത അടർത്തിയെടുത്തുകൊണ്ട് ബി ജെ പിയെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അവരുടെ എം പിമാരെ തന്നെ അടർത്തിയെടുത്തുകൊണ്ടാണ് ബി ജെ പി അതിന് മറുപടി നൽകുന്നത് എന്നുള്ളതാണ്. കാരണം ലോക്സഭയിലും രാജ്യസഭയിലും ആണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്. കാരണം അവിടെയാണ് അവർ കരിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവിടത്തേക്ക് കൂടുതൽ പേരെ മറുകണ്ഠം ചാടിക്കുന്നു. ഇത് വലിയ രീതിയിൽ തന്നെ മമതയെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു വലിയ വിഭാഗം എം പിമാർക്ക് പ്രതിഷേധമുണ്ട്. കാരണം അവരുടെ തലയ്ക്ക് മുകളിൽ കൂടിയാണ് വളരെ ജൂനിയറായ ഈ അഭിഷേക് ബാനർജി കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എം പിമാർ വരും ദിവസങ്ങളിൽ ബി ജെ പി ചേരും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് അവരുടെ മമതാ ബാനർജിയുടെ കരുത്ത് അവരുടെ പാർലമെന്റിലെ എം പിമാർ തന്നെയാണ്. ആ എം പിമാരിലെ 2 പേർ നിലവിൽ ബി ജെ പിയോടൊപ്പം ചേരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ എം പിമാർ ചേരും എന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചനയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.